ആരാ? നമസ്കാരം മാഡം. നമസ്കാരം. തിരക്കിൽ വല്ലതായിരുന്നോ? ഏയ് ഇല്ല, പറയൂ. ഞാൻ അയൽപ്പക്കത്ത് പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആളാ. പേര് സന്തോഷ്. എന്തെയ്യാ സമയത്ത്? അല്ല, അയൽപക്കൊക്കെ അല്ലേ, ഒന്ന് പരിചയപ്പെട്ടിരിക്കാം എന്ന് കരുതി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓ ആണോ? കുട്ടികളൊക്കെ? സോറി സോറി, പെട്ടെന്ന് ടങ്ക് സ്ലിപ്പായി. സാരമില്ല. സന്തോഷ് എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു പക്ഷി നിരീക്ഷകനായിട്ട് ജോലി ചെയ്യുന്നു. ഓ, അങ്ങനത്തെ ജോലിയൊക്കെ ഉണ്ടല്ലേ. അതൊരു വിലയില്ലാത്ത പോലെ ഞങ്ങളെ പക്ഷി നിരീക്ഷകരൊന്നൊരു വിലയില്ലെന്നുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞല്ല കേട്ടോ, ഒന്നും വിചാരിക്കരുത്. സോറി കേട്ടോ, ഞാൻ മനസ്സിൽ വെക്കരുത് കേട്ടോ, ഞാൻ ഒന്നും വിചാരിച്ചു പറഞ്ഞല്ല, സോറി. അയ്യോ അത് വിടൂ, കുഴപ്പമില്ല, എനിക്കിതൊക്കെ ശീലോ. അല്ല, നിങ്ങൾക്ക് ഹേർട്ടായെന്ന് തോന്നുന്നു. മാഡത്തിന് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാഡത്തിന്റെ സങ്കടം മാറാൻ ഒരു വഴിയുണ്ട്. എന്താ അത്? സത്യത്തില് ഞാൻ അത് ചോദിക്കാനാണ് വന്നത്. എന്താണ്? മാഡം എനിക്കൊരു രണ്ട് മൂന്ന് മുട്ട കടമായിട്ട് തരൂ. മുട്ടയോ? ആ ഈ കോഴി ഇങ്ങനെ ഇടുന്നത് വെള്ളം നിറത്തില്ല. പിന്നെ ആന മുട്ടയിടോ. ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവോ എടുക്കാൻ? നിങ്ങൾ കൊള്ളല്ല, പരിചയപ്പെടാനാണെന്നും പറഞ്ഞു വന്നിട്ട്. അതല്ല, അതിന്റെ കൂട്ടത്തിൽ മാഡത്തിന് ഒന്ന് പരിചയപ്പെടാലോ എന്നും കൂടി കരുതി, അത്രേ ഉള്ളൂ. താൻ എന്താ കടയിൽ പോവാത്തേ? കൂട്ടുകാരൻ വണ്ടിയും കൊണ്ട് പോയെന്നേ, പിന്നെ കുറെ ദൂരം നടക്കണ്ടേ, നടക്കാനും വയ്യ. മുട്ട പൊരിച്ച് രണ്ടു പറ്റി കഞ്ഞി കുടിച്ചെങ്കിൽ ഞാൻ കടയിൽ പോകാനൊന്ന് സെറ്റായേനെ. ഇനിയും മുട്ട വാങ്ങാനാണോ? അല്ല, മൊത്തത്തിൽ. ആ ഞാനൊന്ന് നോക്കട്ടെ. ഓ നാണക്കേടായി, ഒരു നാലഞ്ച് മുട്ടയെങ്കിലും ചോദിക്കായിരുന്നു. പേടിച്ചു പോയല്ലോ. അല്ല, ഞാൻ പെട്ടെന്ന് മുട്ട വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊരിച്ച് കഴിക്കാലോ എന്ന് കരുതി വന്നതാ. ആ ശരി ശരി. അയ്യോ മുട്ട, താങ്ക് യു ചേച്ചി, താങ്ക് യു, സത്യമായിട്ട് താങ്ക് യു. അയ്യോ ഷോ, നശിപ്പിച്ചല്ലോ, ശ്രദ്ധിക്കണ്ടേ. അയ്യോ അയ്യോ ചേച്ചി, അയ്യോ മുട്ട, മുട്ട പൊട്ടി പോയി, മുട്ട പൊട്ടി ചേച്ചി, മുട്ട. അയ്യോ എന്ത് ചെയ്യും? അയ്യോ ആ മൂന്ന് മുട്ടയും പൊട്ടി പോയി ചേച്ചി. അയ്യോ സോറി സോറി, ഞാൻ കഴുകി തരട്ടെ? വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം, നീ പോയെന്ന്. അല്ല ചേച്ചി, ഞാൻ ചെയ്യാം. അയ്യോ ശരി, ശരിക്കും സോറി കേട്ടോ, അത് മനഃപൂർവ്വം പറ്റിയതല്ല, കഴിഞ്ഞേ വഴുതി പോയതാന്നേ, ആ മൂന്ന് മുട്ടയും പൊട്ടിപ്പോയി. എന്തായാലും നിക്കണേ, പോയെ, ഇനി ഇവിടെ മുട്ടയൊന്നുമില്ല, പോയെ. ഇനി മുട്ടയൊന്നും ഇല്ലേ? ഒരെണ്ണം പോലുമല്ലേ. മുട്ടയെല്ലാം നീ തട്ടിപ്പൊട്ടിച്ചില്ലേ? പോയേ പോയേ പോയേ. ഈ വാതിൽ അടച്ചില്ലേ? നീ പോയില്ലായിരുന്നോ? മാഡം അത് കണ്ടോ? ഇറങ്ങിപ്പോടാ വെളിയില്, എന്താടാ ഈ കാണിക്കുന്നേ? ഒച്ച വച്ച കാരണത്തൊന്നും നിലത്ത് ചോട്ടി മാലത്ത് തന്നെ ഞാൻ. എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിനക്ക് വേണ്ടത്? വേണ്ടതൊക്കെ ഞാൻ പറയാം കേട്ടാ. നീ ഇങ്ങനെ അനങ്ങാതെ നിക്ക്, ആ ഇങ്ങനെ നിക്ക്. അങ്ങനെ അനങ്ങാതെ നിന്നോളാം, മനസ്സിലായ?
ഇത് പോയിട്ട് എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റില്ല. നിനക്ക് പറ്റില്ലേ? ഇല്ല. നിനക്ക് പറ്റില്ലടി? ഇല്ല. നിനക്ക് പറ്റില്ലടി പൊന്നെ. ഞാൻ ഇട്ടിട്ട് വരാം. അപ്പോ അത് മിടുക്ക്, അത് മിടുക്ക്. മിടുക്കി, ഇത് മിടുക്ക്. ഇരിക്കടി. എന്നെ ഒന്നും ചെയ്യരുത്. നീ എന്തറി എന്നെ പ്രലോഭിപ്പിക്കാണോ? നിന്നെപ്പ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഒരു പാട്ട് പാടിത്ത കേൾക്കട്ടെ. എനിക്കറിയില്ല. എന്നാ ഒരു ഡാൻസ് കളിക്കേ? എനിക്കറിയില്ല. നിനക്ക് അറിയില്ലേ? ഇല്ല. ഇല്ല. നീ കളിക്കില്ലേ? ഇല്ല. ഞാനൊരു പക്ഷി നിരീക്ഷകനാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത് ഏത് പക്ഷിനെയാണെന്ന് നിനക്കറിയോ? ഞാനങ്ങനെ അറിയാനാ? പൂവങ്കോഴി. അതിനെങ്ങനെ പിടിച്ചതിൻ്റെ അംഗവാലൊക്കെ അരിഞ്ഞ് കഴുത്ത് മുറിച്ച് തകളൊക്കെ എണ്ണയിലേക്ക് ഇടണം. അതിങ്ങനെ മുരിഞ്ഞു വരുന്നത് കാണുന്നതാണ് എൻ്റെ ഹോബി. അതുപോലെ നിന്നെയും പിടിച്ചരിഞ്ഞ് എണ്ണയിലിട്ട് മുരിച്ചെടുക്കട്ടെ ഞാൻ. പൊന്നെ അയ്യോ ചേച്ചി കരയല്. അയ്യോ 10 മിനിറ്റായി കാണും ചേച്ചി. ഇന്നലെ എങ്ങനെ കരയുന്നേ ചേച്ചി? ഇത്ര ദുർബലയായിരുന്നോ? അയ്യോ ചേച്ചി, സത്യത്തിലതേ ശ്യാമ ടിവിയുടെ തകിട തകിട തരികിട എന്ന പരിപാടിയിൽ നിന്നായിരുന്നു ചേച്ചിയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ചേച്ചിക്ക് സമ്മാനമായിട്ടേ 1 കിലോ കുമ്പളങ്ങയും 5 കിലോ മത്തങ്ങയും ഞാൻ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. സത്യമായിട്ടും എന്തൊരു ശബ്ദം പോലെ ആംബുലൻസ്. പടക്കം മുട്ടി പോലെ അമ്മൂമ്മയുടെ കുമ്പളങ്ങ വണ്ടിയിലുണ്ട്. 5 കിലോ. ഞാൻ വിളിച്ചതാ പോലീസിനെ, ഹെൽപ്പ് ലൈൻ നമ്പർ മെസ്സേജ് അയച്ചിട്ട്. തൽക്കാലം നീ ജയിലിൽ ചെന്ന് കിടന്ന് കുമ്പളങ്ങ വെക്ക്, കേട്ടോ? എന്റെ പൊന്നു ചേച്ചി ജയിലിലൊക്കെ പോയി കിടക്കാം. അതിനുമുമ്പ് ചേച്ചി ഒരു ഉപകാരം ചെയ്യൂ, ആ ക്യാമറയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ തക്കിട്ട് തക്കിട്ട് തരികിടയോ എന്നൊന്ന് പറയാമോ? ഇല്ല. കട്ട്.